KSRTC ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമല്ല എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഈ പണത്തിന് 4 ബസ് വാങ്ങാമെന്നും ഇലക്ട്രിക് ബസ് വാങ്ങുന്നതുമായി സഹകരിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കലാണ് തന്റെ നയം. 5-ാം തീയതിക്കുള്ളിൽ KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വാക്കുകൾ അത്യാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക, പിന്നെ റൂട്ടുകളെ വന്ന് മോഡിഫൈ ചെയ്യുക. അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു. ഈച്ച് ആൻഡ് എവറി ബസ് കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ പറ്റും. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നു, വൈദ്യുതി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര നഷ്ടമാണത്. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല. തുച്ഛമായ ലാഭമാണ് അതിന് പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിൽ ആളില്ല. 10 രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു 100 പേര് ഒരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറി എന്ന് നോക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. അതിന് കറണ്ട് ചാർജ് എത്ര വേണം? ഡ്രൈവറെ ശമ്പളം എത്ര വേണം? വിവരങ്ങൾ പ്രശാന്ത് കൃഷ്ണ നൽകും. പ്രശാന്ത്, വളരെ കുട്ടിഘോഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആന്റണി രാജു ഈ സ്ഥാനത്തിരുന്നപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത്. അത് നമുക്കറിയാം, നമ്മുടെ നാടിനെ മൊത്തത്തിലുള്ള മാറ്റം ഇലക്ട്രിക് വണ്ടികളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊരു കാര്യമാണിത്, നഷ്ടമാണ്, ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്ന ചോദ്യമുണ്ട്. ഇതെങ്ങനെയാണ് ഗണേഷ് കുമാർ KSRTCയെ നന്നാക്കാൻ ഒരുങ്ങുന്നത്? ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് കൊട്ടിഘോഷിച്ച് നടത്തിയ പല പരിഷ്കാരങ്ങളും പ്രായോഗികമായി KSRTCക്ക് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത്. അതിൽ പ്രധാനം ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യമാണ്. ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്ര ഫണ്ട് കൂടി ഉപയോഗിച്ച്, കേന്ദ്രം പൂർണ്ണമായി ഫണ്ട് ഉപയോഗിച്ച് നൽകുന്നതും അല്ലാതെ കേന്ദ്ര വിഹിതം ഉപയോഗിച്ച് വാങ്ങുന്നതുമുണ്ട്. ഏതായാലും ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ഓടുന്നത് ഒട്ടും KSRTCക്ക് വരുമാനം ഉണ്ടാക്കുന്നതല്ല, ആദായകരമാകില്ല എന്നതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഏതായാലും ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഒരു സമിതി, ഓരോ ജില്ലയിലും ഒരു സമിതിയെ നിശ്ചയിച്ച് ആ സമിതി ഓരോ റൂട്ടുകൾ, ആദായകരമല്ലാത്ത റൂട്ടുകൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. ആദായകരമല്ലാത്ത റൂട്ടുകൾ ഒഴിവാക്കും എന്ന് തന്നെ. പക്ഷേ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഗുണകരമായ റൂട്ടുകൾ ഒഴിവാക്കും എന്ന അർത്ഥം അതിനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഈ 10 രൂപ ടിക്കറ്റിന് ഓടുന്നുണ്ട്. 10 രൂപ നൽകിയാൽ എവിടെ വേണോ യാത്ര ചെയ്യാം. പക്ഷേ അത്തരം യാത്ര KSRTCക്ക് ഗുണകരമല്ല എന്നതാണ്, അതായത് ആ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ഈ റൂട്ട് പരിഷ്കരിക്കുന്ന നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. ഒരു കാര്യം, ഈ 1 കോടി രൂപ ചെലവഴിച്ച് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിയാൽ അതിൽ നിന്ന് 5000 രൂപയും 2000 രൂപയൊക്കെ വരുമാനം ഒരു സർവീസിൽ നിന്ന് ലഭിച്ചാൽ അതുകൊണ്ട് KSRTCക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കാര്യം, ജീവനക്കാരുടെ ശമ്പളം 10-ാം തീയതിക്കുള്ളിൽ, അത് 5-ാം തീയതിക്കുള്ളിൽ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഒറ്റഗഡുവായി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഏറ്റവും പ്രധാനമായ ഒരു പരിഷ്കാരം ഇന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ ആംബുലൻസുകൾക്ക് ഒരു താരിഫ് നിർണ്ണയിക്കും. നമ്മൾ തന്നെ മുൻപ് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയതാണ്. അതായത് ആംബുലൻസുകൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു പണം വാങ്ങി എന്നുള്ള. അപ്പോൾ കൃത്യമായ ഒരു താരിഫ് നിർണ്ണയിച്ച് സാധാരണക്കാർക്ക് അത് ആശ്രയിക്കുന്ന തരത്തിലുള്ള ഒരു താരിഫ് നിർണ്ണയിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ.